ഹായ് ഫ്രണ്ട്സ്, എഡ്യൂഗ്ലോ പി എസ് സിയിലേക്ക് സ്വാഗതം. എഡ്യൂഗ്ലോ പി എസ് സിയുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ ടോപ്പിക് നവകേരള മിഷൻ എന്ന ടോപ്പിക്കാണ്. നവകേരള മിഷൻ എന്ന ടോപ്പിക്ക് വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും കേരള പി എസ് സിയുടെ പരീക്ഷകൾക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് വളരെ പ്രധാനമുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. നവകേരള മിഷൻ. നവകേരള മിഷൻ പ്രാധാന്യം നൽകുന്ന നാല് മേഖലകൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ശുചിത്വം, രണ്ട് പാർപ്പിടം, മൂന്ന് വിദ്യാഭ്യാസം, നാല് ആരോഗ്യം. ഇപ്പോൾ നാല് മേഖലകളാണ്: ശുചിത്വം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം. നവകേരള മിഷൻ ആരംഭിച്ചത് 2016 നവംബർ 10 ഓർത്തിരിക്കുക, ഡേറ്റ് ഓർത്തിരിക്കുക. ഇപ്പോൾ നവകേരള മിഷൻ ആരംഭിച്ചത് 2016 നവംബർ 10. നവകേരള മിഷൻ പ്രാധാന്യം നൽകുന്ന മേഖലകൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക: ഒന്ന് ശുചിത്വം, രണ്ട് പാർപ്പിടം, മൂന്ന് വിദ്യാഭ്യാസം, നാല് ആരോഗ്യം. നവകേരള മിഷൻ ആരംഭിച്ചത് 2016 നവംബർ 10. നവകേരള മിഷൻ ഉദ്ഘാടനം നിർവഹിച്ചത് ഗവർണർ പി സദാശിവം. അന്നത്തെ ഗവർണറായിരുന്ന ശ്രീ പി സദാശിവം ആണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. ഒന്നാമത്തെ മേഖല ശുചിത്വവുമായി ബന്ധപ്പെട്ട ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. ഇതാണ് ഹരിത കേരളം പദ്ധതി. ഹരിത കേരളം പദ്ധതി ആരംഭിച്ചത് 2016 ഡിസംബർ 8. ഹരിത കേരള പദ്ധതി ആരംഭിച്ചത് 2016 ഡിസംബർ 8. ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ പിണറായി വിജയൻ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ കൊല്ലായിൽ പഞ്ചായത്തിലെ കളത്തിങ്കര പാടത്താണ്. അപ്പോൾ ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ കൊല്ലായിൽ പഞ്ചായത്തിലെ കളത്തിങ്കര പാടത്ത് ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ കെ ജെ യേശുദാസ് ആണ്. ഗായകൻ ശ്രീ കെ ജെ യേശുദാസ് ആണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ. ഹരിത കേരളം പദ്ധതിയുടെ ഉപദേശകൻ ടി എൻ സീമയാണ്. അപ്പോൾ ഹരിത കേരളം പദ്ധതിയുടെ ഉപദേശക ടി എൻ സീമ ആണ്. അടുത്തത് നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം ഓർത്തിരിക്കുക, ചോദിക്കാം. നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം ഗ്രീൻ കേരള, ക്ലീൻ കേരള. അപ്പോൾ നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ്? ഗ്രീൻ കേരള, ക്ലീൻ കേരള. പദ്ധതിയുടെ ഭാഗമായി പുനരുജ്ജീവിപ്പിച്ച നദിയാണ് വരട്ടാർ എന്ന നദിയാണ്. അത് പത്തനംതിട്ടയിലാണ്. വരട്ടാർ എന്ന നദിയാണ് ഈ നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട നദി, വരട്ടാർ, പത്തനംതിട്ട ജില്ല. ഹരിത കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ഏതാണ് പച്ചത്തുരുത്ത് എന്ന പദ്ധതി? നവകേരള മിഷൻ്റെ കീഴിലുള്ള ഹരിത കേരളം എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് പച്ചത്തുരുത്ത് എന്ന പദ്ധതി. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്തൊരു പദ്ധതിയാണ് വരുന്നത്: കാവ്, കുളം, കണ്ടൽക്കാടുകൾ, നെൽവയൽ എന്നിവ സംരക്ഷിക്കുന്നവർക്കായിട്ട് നൽകുന്ന വാർഷിക അവകാശ ധനസഹായ പദ്ധതി. ഇതാണ് കാവ്, കുളം, കണ്ടൽക്കാടുകൾ, നെൽവയൽ. കാവ്, കുളം, കണ്ടൽക്കാടുകൾ, നെൽവയൽ എന്നിവ സംരക്ഷിക്കുന്നവർക്കായിട്ട് നൽകുന്ന വാർഷിക അവകാശ ധനസഹായ പദ്ധതിയാണ് ഇത്. ഗ്രീൻ ലോയൽറ്റി പദ്ധതി ഓർത്തിരിക്കുക, ഗ്രീൻ ലോയൽറ്റി പദ്ധതി. ഗ്രീൻ ലോയൽറ്റി പദ്ധതിയിൽ ഉദ്ഘാടനം നടന്നത് നിലമ്പൂർ വെച്ചാണ്. നിലമ്പൂർ, മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ. ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് ടി എൻ സീമയാണ്. ഇപ്പോൾ ഗ്രീൻ ലോയൽറ്റി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് നിലമ്പൂർ, മലപ്പുറം ജില്ല. ഉദ്ഘാടനം നിർവഹിച്ചത് ടി എൻ സീമ. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത നിയോജക മണ്ഡലം അടുത്തായിട്ട് അറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത നിയോജക മണ്ഡലം പാറശാലയാണ്. എല്ലാ സ്കൂളുകളും ഹരിത വിദ്യാലയം ആയ ആദ്യ നിയോജക മണ്ഡലം ഇത് കാട്ടാക്കടയാണ്. ഓക്കെ, എല്ലാ സ്കൂളുകളും ഹരിത വിദ്യാലയമായ ആദ്യ നിയോജക മണ്ഡലം ഇതാണ് കാട്ടാക്കട. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്ത നിയോജക മണ്ഡലം അത് പാറശാലയാണ്. ഓർത്തിരിക്കുക, ഈ മൂന്ന് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത നിയോജക മണ്ഡലം പാറശാല. എല്ലാ സ്കൂളുകളും ഹരിത വിദ്യാലയമായ ആദ്യ നിയോജക മണ്ഡലം കാട്ടാക്കട. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നിയോജക മണ്ഡലം പാറശാല.
അടുത്ത മേഖലയാണ് പാർപ്പിടവും. പാർപ്പിടവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ലൈഫ് പദ്ധതി, LIFE, ലൈഫ് പദ്ധതി. ഇപ്പോൾ ലൈഫിൻ്റെ ഫുൾ ഫോം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നാണ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നാണ് ലൈഫ്, LIFE, ലൈഫിൻ്റെ ഫുൾ ഫോം. അപ്പോൾ പാർപ്പിടവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലേക്കും നോക്കാം. ഇതിൽ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് ഭവന നിർമ്മാണത്തിനായി ചിലവാകുന്ന തുക 400,000 രൂപയാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് ചിലവാക്കപ്പെടുന്ന തുക, ചിലവാക്കാവുന്ന ഒരു വ്യക്തിക്ക് ചിലവാകുന്ന തുക 400,000 രൂപയാണ്. ലൈഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ പിണറായി വിജയൻ ആകുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് ലൈഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ പിണറായി വിജയൻ, അത് എവിടെ വെച്ചായിരുന്നു? കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വെച്ചായിരുന്നു. ലൈഫ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ശ്രീ ദിലീപ്, സിനിമാ സ്റ്റാർ ശ്രീ ദിലീപ് ബ്രാൻഡ് അംബാസഡറായിട്ട് തീരുമാനിക്കപ്പെട്ടത് ശ്രീ ദിലീപാണ്. അപ്പോൾ ലൈഫ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് ശ്രീ ദിലീപ്. കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ചോദിക്കാം. കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. 1972 ലക്ഷം വീട് പദ്ധതി നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. 1972 ഇത് നിലവിൽ വരുന്നത്. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എം എൻ ഗോവിന്ദൻ നായരാണ്. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? എം എൻ ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് ചിതറയിലാണ്. ചിതറ, കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്തുള്ള ചിതറയിലാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത്. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്തുള്ള ചിതറ എന്ന സ്ഥലത്ത് വെച്ചാണ്, സ്ഥലത്താണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവരാണ് എം എൻ ഗോവിന്ദൻ നായർ. എം എൻ ഗോവിന്ദൻ നായരാണ് അത് ലക്ഷം വീട് പദ്ധതിയുടെ ഉദ്ഘാടനം, ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ലക്ഷം വീട് പദ്ധതി ഉപജ്ഞാതാവ് പല പ്രാവശ്യം ചോദിച്ച പ്രശ്നമാണ്. ലക്ഷം വീട് പദ്ധതി ഉപജ്ഞാതാവ് ആര്? എം എൻ ഗോവിന്ദൻ നായർ. ഓക്കെ, അടുത്തതായിട്ട് ലക്ഷം വീട് പദ്ധതി അതിനുശേഷം, ലക്ഷം വീട് പദ്ധതിക്ക് ശേഷം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതിയാണ് EMS പദ്ധതി. ഇത് 2008 ലക്ഷം വീട് പദ്ധതിക്ക് ശേഷം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതിയാണ് EMS പദ്ധതി. 2008 EMS പദ്ധതി ആരംഭിക്കുന്നത്. ഇത് VS അച്യുതാനന്ദൻ്റെ കാലത്താണ്, കൊല്ലം ജില്ലയിലെ കൊടകരയിലാണ് ഇത് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ലക്ഷം വീട് പദ്ധതി 2008 ആരംഭിക്കുന്നു. ഇത് ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ കൊടകരയിൽ വച്ചാണ് ഈ EMS പദ്ധതി ആരംഭിക്കുന്നത്. അടുത്തിട്ട് നമുക്കറിയേണ്ടത് ആരോഗ്യം, മൂന്നാമത്തെ മേഖലയാണ് ആരോഗ്യം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണിത്, ആർദ്രം പദ്ധതി. എന്താണ് ആർദ്രം പദ്ധതി? ആർദ്രം പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത്, ആർദ്രം പദ്ധതി ഉദ്ദേശിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ്. ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണിത്, ആർദ്രം. ആർദ്രം പദ്ധതി ഉൾപ്പെടുത്തി കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഏതെന്ന് ചോദിക്കാം. അത് ചെന്തുരുത്തിയാണ്. ചെന്തുരുത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്, അത് വർക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ചെന്തുരുത്തിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വർക്കലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നാലാമത്തെ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇതാണ് നാലാമത്തെ വിദ്യാഭ്യാസ, നാലാമത്തെ മേഖല, നാലാമത്തെ മേഖലയായ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അടുത്തതായിട്ട് നവകേരള മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ കോർഡിനേറ്റർ ആയി നിയമിതനായത് ചെറിയാൻ ഫിലിപ്പ് ആകുന്നു. നവകേരള മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ കോർഡിനേറ്റർ ആരെന്ന് ചോദിച്ചാൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ആണ്. അടുത്തതായിട്ട് ഹരിതകേരളം പദ്ധതിക്ക് തുക കണ്ടെത്താനായി ആരംഭിച്ച ലോട്ടറി ഹരിതകേരളം പദ്ധതിക്കാണ്. പദ്ധതിക്ക് തുക കണ്ടെത്താനായി ആരംഭിച്ച ലോട്ടറിയാണ് നിർമ്മൽ ലോട്ടറി. ഏതാണ് നിർമ്മൽ ലോട്ടറി? പ്രളയരക്ഷാ പ്രവർത്തനത്തിനായി തുക കണ്ടെത്താൻ ആരംഭിച്ച ലോട്ടറിയാണ് നവകേരള. ഏതാണ് നവകേരള? പ്രളയരക്ഷാപ്രവർത്തനത്തിനായി തുക കണ്ടെത്താൻ ആരംഭിച്ച ലോട്ടറിയാണ് നവകേരള. ഓക്കെ,
അടുത്തതായിട്ട് വരുന്നത് കൊള്ളപ്പലിശക്കാരിൽ നിന്നും നാം ജനങ്ങളെ മുക്തരാക്കാൻ കുടുംബശ്രീയുമായി യോജിച്ച് സഹകരണ വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. ഇതാണ് മുറ്റത്തെ മുല്ല. കൊള്ളപ്പലിശക്കാരിൽ നിന്നും ജനങ്ങളെ മുക്തരാക്കാൻ കുടുംബശ്രീയുമായി യോജിച്ച് ഏത് വകുപ്പാണ്? സഹകരണ വകുപ്പാണ് ആരംഭിച്ചത്. സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. കുടുംബശ്രീയുമായി യോജിച്ചാണ് സഹകരണ വകുപ്പ് കുടുംബശ്രീയുമായി യോജിച്ച് സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മുറ്റത്തെ മുല്ല എന്ന പദ്ധതിയാണ് കൊള്ളപ്പലിശക്കാരിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. മുറ്റത്തെ മുല്ല എന്ന പദ്ധതി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഇതാണ് പാലക്കാട് ജില്ല, വളരെ ഇമ്പോർട്ടൻ്റ്. മുറ്റത്തെ മുല്ല എന്ന പദ്ധതി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ്. നവകേരളം എന്ന കവിത രചിച്ചത് ബാലാമണി അമ്മയാകുന്നു. ഓർത്തിരിക്കുക, നവകേരള മിഷൻ ആ പദവുമായിട്ട് ബന്ധപ്പെട്ട കവിതയാണിത്. നവകേരളം പദ്ധതിയുമായിട്ടുള്ള ബന്ധമല്ല കാണിക്കുന്നത്, ഇത് ആ പേരുമായിട്ട് യോജിച്ചതാണ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കണം, നവകേരളം എന്ന കവിത രചിച്ചത് ആരാണ്? ബാലാമണി അമ്മ എന്ന കവയിത്രിയാണ്. ഓക്കെ. 2018 ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ കവിതയിലെ വരികൾ ആലപിച്ചിരുന്നു. ഓക്കെ, ഓർത്തിരിക്കുക, 2018 ധനമന്ത്രി തോമസ് ഐസക് ശ്രീ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ നവകേരളം എന്ന കവിത, ബാലാമണി അമ്മയുടെ ഈ നവകേരളം എന്ന കവിതയിലെ വരികൾ ആലപിച്ചിരുന്നു. ഓക്കെ, അടുത്ത അവസാന ഭാഗമാണ് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കാറായി. അപ്പോൾ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാം. നവകേരളത്തിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന ചോദ്യം. അപ്പോൾ അതിൽ ഓർത്തിരിക്കുക, നവകേരളത്തിലേക്ക് എന്ന പുസ്തകമാണ്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് നവകേരളത്തിലേക്ക് എന്ന പുസ്തകം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാഠഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രധാനമായിട്ടും നിങ്ങളെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി ഞാൻ വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.